വാർത്തകൾ തുടരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ അവകാശ ലംഘന പരാതി സ്പീക്കർ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടു. സഭയിൽ വയ്ക്കും മുമ്പേ സി എ ജി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് അവകാശ ലംഘനമാണ് എന്നാണ് വി ഡി സതീശന്റെ പരാതി. അതിലാണ് നടപടി. സി എ ജി റിപ്പോർട്ട് ക്രമപ്രകാരമല്ല എന്ന ഐസക്കിന്റെ മറുപടിയും സഭാസമിതി പരിശോധിക്കും. ഇതാദ്യമായാണ് ഒരു മന്ത്രിക്കെതിരെയുള്ള അവകാശ ലംഘന പരാതി എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ട തോമസ് ഐസക്കിന്റെ നടപടി സഭാ അംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമെന്നാണ് പ്രതിപക്ഷ ആരോപണം. വിഷയത്തിൽ ഐസക് നേരിട്ടെത്തി സ്പീക്കർക്ക് വിശദീകരണം നൽകിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടാണ് തുടർനടപടികൾക്കായി നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറിയത്. അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ അതെല്ലാം പരിശോധിക്കേണ്ടി വരുമല്ലോ. നിയമസഭയുടെ അവകാശം പരിപാലനമാണ്. ആ പരിപാലനമായ അവകാശത്തിന് മുകളിൽ തെറ്റായ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരാതിപ്പെടാൻ സാമാജികർക്ക് അവകാശമുണ്ട്. ആ സാമാജികരുടെ അവകാശങ്ങളെ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാൻ സമിതിയുണ്ട്. എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാൻ തയ്യാറാണെന്നും നേരത്തെ ഐസക് സ്പീക്കറെ അറിയിച്ചിരുന്നു. സ്പീക്കറുടെ തീരുമാനം സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ഐസക്കിന്റെ രാജി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്പീക്കർ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കണ്ട് വി ഡി സതീശന്റെ പരാതി റെഫർ ചെയ്തിരിക്കുകയാണ്. ഈ കാരണങ്ങളാൽ കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ കഴിയില്ല. പരാതി വിശദമായി പരിശോധിക്കുമെന്ന് എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ എ പ്രദീപ് കുമാർ പറഞ്ഞു. നിയമസഭയുടെ ഭാഗമാണ്, നിയമസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ കാര്യത്തിനകത്ത് ഈ പ്രിവിലേജിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഏത് സാഹചര്യം എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടത് വിശദമായും ഗൗരവമായിട്ടും പരിശോധിക്കും. അത് വളരെ നിഷ്പക്ഷമായിട്ടും നീതിപൂർവവും പരിശോധിക്കും. എത്തിക്സ് കമ്മിറ്റി ഐസക്കിനെയും വി ഡി സതീശിനെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടും. സി എ ജിക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടുതൽ ചർച്ചയാക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഭരണപക്ഷത്തിന്. ന്യൂസ് 18 തിരുവനന്തപുരം. കെ എസ് എഫ് ഇ റെയ്ഡ് വിവാദത്തിൽ തുടർ ചർച്ചകൾ വിലക്കി സി പി എം. വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നിലപാടാണ് സി പി എം തിരുത്തിയത്. റെയ്ഡിനെ വിമർശിച്ച് നേരത്തെ രംഗത്ത് വന്ന സി പി ഐയും മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പാർട്ടി പറഞ്ഞോളാം. വേറെ പുറത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഗുണം ചെയ്യുന്ന കാര്യമല്ല. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറമൊന്നും ഒരു കാര്യവും പറയാനില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയ ശേഷം നടത്തിയ ഈ പ്രതികരണമാണ് നേരത്തെ ചുടിപ്പിച്ചത്. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് ഇടമില്ലെന്ന വ്യക്തമായ സന്ദേശമായിരുന്നു വിജയരാഘവന്റേത്. അല്ല, പാർട്ടി അത് സംബന്ധിച്ച് ഇന്നലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പത്രക്കുറിപ്പായിട്ട് ഇന്നലെ പറയുകയും ചെയ്തു. അതിന്റെ അപ്പുറത്തേക്ക് അതിൽ ഇനിയൊന്നുമില്ല. പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ലെന്ന് പറഞ്ഞ് വിവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തയ്യാറായില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ഫലപ്രദമായ നേതൃത്വം കൊടുക്കാൻ ദൈനംദിനം ഒരു സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി ചെയ്യേണ്ട ഓരോ കാര്യവും പാർട്ടിയിലൂടെ ചോദിച്ച അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ല. പക്ഷെ നയപരമായ കാര്യങ്ങളെല്ലാം സാധാരണ ഗതിയിൽ പാർട്ടിയിൽ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. അച്ചടക്ക നടപടിയോളം പോന്ന തിരുത്തലിലെ അതൃപ്തി സൂചിപ്പിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം അഭിപ്രായം പാർട്ടിയിൽ പറയുമെന്ന് ഐസക് വ്യക്തമാക്കിയത്. അതിന് അനുവദിക്കില്ലെന്ന പാർട്ടി നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ഐസക്കിനേറ്റ മറ്റൊരു തിരിച്ചടിയാണ്. അതിനിടെ പരിശോധനയ്ക്കെതിരായ മുൻ നിലപാട് സി പി ഐയും തിരുത്തി. പരിശോധന സ്വാഭാവികമാണെന്നും മന്ത്രിമാർ സാധാരണ അതിൽ പ്രതികരിക്കാറില്ലെന്നും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് പരിശോധന നടത്തിയതെന്ന് കരുതുന്നില്ലെന്നും കാനം പ്രതികരിച്ചു. അല്ല, ഞങ്ങൾക്കിരിക്കാതിരിക്കാനുള്ള നേരത്തെ റെയ്ഡിനെതിരെ പാർട്ടി മുഖപത്രമായ ജനയുഗം മുഖപ്രസംഗം എഴുതിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.